ഏകീകൃത കുർബാന നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട മാർപ്പാപ്പയുടെ പ്രതിനിധിയുടെ കത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം പള്ളികളും വായിച്ചില്ല. ഏകീകൃത കുർബാന നടപ്പാക്കാൻ സഹായിക്കുകയാണ് തന്റെ ദൌത്യമെന്ന് വ്യക്തമാക്കുന്ന ആർച്ച് ബിഷപ്പ് സിറിൽ വാസലിന്റെ കത്ത് ഇന്ന് പള്ളികളിൽ വായിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. വിശദാംശങ്ങൾ ജിനോ കെ ജോസ് നൽകും. ജിനോ, ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഇനിയും അവസാനിച്ചിട്ടില്ല. മാർപ്പാപ്പയുടെ പ്രതിനിധിയുടെ നിർദ്ദേശവും തള്ളുകയാണോ? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും അതിനകത്ത് പരിഹാരം കാണുന്നതിനുമാണ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കഴിഞ്ഞ 4-ാം തീയതി അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുമായി ഇദ്ദേഹം ചർച്ച നടത്തി. തന്റെ പ്ലാൻ എങ്ങനെയാണ് തന്റെ പ്രവർത്തന രീതി ഇവിടെ എന്നുള്ളതിനെ കുറിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിനും മറ്റുമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇന്നലെ വൈകിട്ടാണ് അതിരൂപതയിലെ അതിരൂപത അംഗങ്ങൾക്കെല്ലാമായി അദ്ദേഹം ഒരു കത്ത് നൽകിയത്. അതിൽ പറയുന്നത് ഈ ഏകീകൃത കുർബാന നടപ്പാക്കാൻ സഹായിക്കുകയാണ് തന്റെ ദൗത്യം. മാർപ്പാപ്പയും സിനഡും അംഗീകരിച്ച് ഏകീകൃത കുർബാന നടപ്പാക്കാൻ സഹായിക്കുകയാണ് തന്റെ ദൗത്യം. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലും ചെറുമലബാർ സഭയിലും കുർബാന എങ്ങനെ ചൊല്ലണം എന്നുള്ള കാര്യത്തിൽ ചില ആശങ്കകൾ നിലനിന്നിരുന്നു. ആ ആശങ്കകൾ കൂട്ടായ പരിശ്രമത്തിലൂടെ പരിഹരിക്കാം എന്ന് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു കത്ത് നൽകിയത്. ഈ കത്ത് ഇന്ന് പള്ളികളിൽ വായിക്കാനുള്ള ഒരു നിർദ്ദേശവും ഉണ്ടായിരുന്നു. എന്നാൽ മിക്ക പള്ളികളിലും ഇത് നടപ്പായിട്ടില്ല. ഈ നിർദ്ദേശം തൽക്കാലം ഇതുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തത, അദ്ദേഹത്തിന്റെ നിയമനവും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികളുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തത നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിരൂപതയിലെ ഒരു വിഭാഗം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പള്ളികളിൽ ഈ കത്ത് വായിച്ചിട്ടില്ല. ജിനോ കെ ജോസ് വിവരങ്ങൾ നൽകിയത്.